കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം, അവിടെ മനുഷ്യജീവന്റെ സാന്നിധ്യമില്ല എന്ന് തന്നെയാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള സിഗ്നലാകും ലഭിച്ചത് എന്ന് വേണം ഇതിനോട് ചേർത്ത് വായിക്കാൻ. ഏതായാലും ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ സിഗ്നലില്ല, സിഗ്നലുള്ള സ്ഥലത്ത് മനുഷ്യജീവന്റെ സാന്നിധ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ആ തിരച്ചിൽ ഒരു പക്ഷേ അനുമോദന തിരച്ചിൽ അവസാനിപ്പിക്കുകയാണോ? തീർച്ചയായും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ തന്നെ ഇതിനുള്ളിലുണ്ട് എന്ന് കരുതപ്പെട്ട വ്യക്തിയുടെ ബന്ധു തന്നെ വ്യക്തമാക്കിയിരുന്നു, ഞങ്ങൾക്ക് ഇത് സംശയമില്ല, അദ്ദേഹം ഈ ഒരു പറയുന്ന സ്ഥലത്ത് ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുഴിയെടുത്ത് പരിശോധിച്ചു, അതിനപ്പുറത്തേക്കുള്ള പരിശോധനകൾ ഇനി ആവശ്യമില്ല എന്ന് അവർക്ക് ആ ബന്ധു തന്നെ വ്യക്തമാക്കി. അതിന് പിന്നാലെ അതുകൊണ്ട് വൈകുന്നു, അതാണോ? അതെ, ഓക്കെ, ശരി. രജിത്തെ, അതാണ് ഇതിൽ വ്യക്തമായിട്ടുള്ള മറുപടി. അവർ പരിശോധിച്ചു, പക്ഷേ ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കാണാൻ സാധിച്ചില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രജിത്ത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്, ഈ ഒരു മിഷൻ, അതായത് ഈ റഡർ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരം പുനരാരംഭിച്ച ഈ മിഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾ പകൽ സമയത്ത് നടത്താമെന്ന് ബന്ധുക്കൾ പറയുന്നു. അതേസമയം ഇത് ഈ റഡാറിൽ മനുഷ്യന്റെ സാന്നിധ്യമുള്ളതായിട്ട് ഇല്ല എന്ന് ഈ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ ഒരു റഡാർ വിദഗ്ധരും അല്ലെങ്കിൽ ആ മേഖലയിലെ വിദഗ്ധരും ഇതിനോടകം തന്നെ വ്യക്തമാക്കി. അതായത് നമ്മൾ കാത്തിരുന്ന ഒരു പ്രതീക്ഷ, അത്ഭുതം എന്താണെങ്കിലും ഇല്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പരിശോധന അവസാനിപ്പിച്ച് എല്ലാവരും ഇപ്പോൾ മടങ്ങിപ്പോകാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ രണ്ടു തവണ സിഗ്നൽ ലഭിച്ചപ്പോൾ ആ ഇടത്ത് വീണ്ടും പരിശോധിച്ചു, കുഴിയെടുത്തു, അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നില്ല, മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരുന്ന വ്യക്തിയുടെ ബന്ധുക്കളും അതേ തുടർന്ന് ഇപ്പോൾ ഈ ഒരു സയന്റിസ്റ്റ് ഈ ഒരു മേഖലയിലെ വിദഗ്ധരും അവരും അതിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതാണ് സംശയത്തെ തുടർന്ന് എടുത്ത കുഴി ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് അത് ഇത്തരത്തിൽ മണ്ണെടുത്ത് മണ്ണ് നീക്കി ആ നടപടികളിലൂടെ നടത്തിയത്. പക്ഷേ അങ്ങനെ ഒരു സാന്നിധ്യമില്ല എന്ന് വ്യക്തമായതിനെ തുടർന്ന് ആ മിഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഈ മേഖലയിൽ വീണ്ടും രാവിലെ പരിശോധനകൾ ഉണ്ടായേക്കാം. എന്താണെങ്കിലും അത്ഭുതങ്ങൾ കാത്തിരുന്ന നമുക്ക് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിളിച്ചു പറയേണ്ട സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം ഇവിടെ നിർത്തിവച്ചിരിക്കുന്നു. ഈ ടീമെല്ലാം, അതായത് ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരും തിരിച്ചു പോവുകയുമാണ്. സിഗ്നൽ ലഭിച്ചയിടത്ത് പരിശോധിച്ചു, ഇന്നത്തെ പരിശോധന നിർത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം കാര്യമായ തിരച്ചിൽ ആ മേഖലയിൽ ഉണ്ടായി. ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ ആ തരത്തിൽ നടത്തി എന്നുള്ളതാണ്. തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനാകുന്നില്ല, അവിടെ മനുഷ്യജീവന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തിരച്ചിൽ നിർത്താനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമായി വരുന്നത് എന്നുള്ളതാണ്. തിരച്ചിലിൽ പൂർണ്ണമായും നിരാശയാണ്, മനുഷ്യജീവന്റെ തുടിപ്പില്ല. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനാകാത്ത പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മനുഷ്യൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്ക് മനസ്സിലാകുന്ന വിവരവും അത് തന്നെയാണ്. ഇനിയും തിരച്ചിൽ, ജീവൻ കണ്ടെത്താനായുള്ള തിരച്ചിൽ ഉണ്ടാവില്ല. കാരണം 3 സിഗ്നലുകൾ കിട്ടി, റഡാർ സിഗ്നലായിരുന്നു. അവിടെ ഒരു പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. അനുമോദ് കേൾക്കാമെങ്കിൽ തുടരാം. അനുമോദ്, ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിട്ടുണ്ട്, എല്ലാവരും മടങ്ങി പോവുകയാണ്. ഇതുവരെ ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു, പരിശോധിച്ചു, ആ സംശയിക്കപ്പെട്ട
ബന്ധപ്പെട്ട സ്ഥലത്ത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വണ്ടിയിലകപ്പെട്ടു എന്ന് കരുതുന്ന വ്യക്തിയുടെ ബന്ധുക്കൾ ഇവിടെ എത്തി. അവരും ഈ ഒരു മിഷനുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അങ്ങനെ ആ ഒരു വ്യക്തി അവിടെ കിടക്കാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം പ്രായാധിക്യമുള്ള ആളാണ്. ഈ സംശയിക്കപ്പെട്ട സ്ഥലത്ത് ഒരിക്കലും എത്തിച്ചേരാൻ സാധ്യതയില്ല എന്നവർ തീർത്തു പറയുകയും ഇതുമായി മുന്നോട്ട് പോകേണ്ട എന്ന് അവരാവശ്യപ്പെടുകയും തുടർന്ന് മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പരിശോധന ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷം ഈ റഡാർ കൊണ്ടുവന്ന വിദഗ്ധരും വ്യക്തമാക്കുകയും ചെയ്തു. അതോടെ തന്നെ ഈ ഒരു പരിശോധന നടപടികളിലൂടെ പൂർത്തിയായിട്ടുണ്ട്. നാളെ എന്തെങ്കിലും